എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്ക്, നിന്റെ ജീവിതത്തിലും അഭിനയത്തിന് ഒരു കുറവും ഇല്ലെന്ന് പറഞ്ഞു കൊടുക്ക്. എല്ലാവർക്കും ഏതവസ്ഥയിലാ എന്റെ മകനുമായി നിന്റെ വിവാഹം നടന്നതെന്ന്. നിനക്ക് നാടകമാണ് ആവശ്യമെങ്കിൽ എല്ലാവരോടും പറ. നീ വിവാഹം കഴിക്കാത്ത വിധവയായിരുന്നു. വേണ്ട, എന്നെ തൊടണ്ട, എനിക്ക് ഇവളോട് സംസാരിക്കണം. എന്തുപറ്റി, നിനക്ക് വേദനിച്ചു? അവൾക്കും തോന്നിയിട്ടുണ്ടാവും. ഇനിയും കാണണോ നാടകം? പിന്നെ നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടായിരുന്നെങ്കിൽ നീ സ്വയം മനസ്സിലാക്കിയേനെ. കണ്ണാടി മാളികയിൽ താമസിക്കുന്നവർ ഒരിക്കലും മറ്റുള്ളവരെ കല്ലെറിയാൻ ശ്രമിക്കില്ലെന്ന്. ഒരു സ്ത്രീ ആയിരുന്നിട്ട് കൂടി നിനക്ക് മറ്റൊരു സ്ത്രീയുടെ വേദന അല്പമെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. നിനക്ക് നാടകമാണ് ആവശ്യമെങ്കിൽ അത് കണ്ടോ നീ? അമ്മായി, എല്ലാവരുടെ മുമ്പിൽ പഴയ കാര്യങ്ങളൊക്കെ എന്തിനാ കുത്തിപ്പൊക്കുന്നത്? നീയാണ് തുടങ്ങി വെച്ചത് ശ്വേത. ഏതായാലും നീ തുടങ്ങിയത് നന്നായി. കുറഞ്ഞ പക്ഷം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ നിന്റെ ഈ ദുഷ്ട മനസ്സിൽ എന്റെ മകളോട് എന്തുമാത്രം വെറുപ്പുണ്ടെന്ന്. അമ്മായി, ഞാൻ മേടയെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. മേടയ്ക്ക് എല്ലാവരുടെ മുന്നിൽ ഒരു കാരണവും ഇല്ലാതെ കരയണമെങ്കിൽ കരഞ്ഞോ. ശ്വേത, മതിയാക്ക്, നീ മുറിയിലേക്ക് പോ. പക്ഷെ പ്രകാശത്തെ മനസ്സിലാക്കാത്തത് എന്താ? ശ്വേത, നിന്നോട് മുറിയിലേക്ക് പോവാനാ ഞാനിപ്പോ പറഞ്ഞത്? ഞാൻ ഇവിടുന്ന് എന്റെ മുറിയിലേക്ക് പോവില്ല. മതി, കണ്ടല്ലോ, ഞാൻ ഇത് തന്നെയാ ഇത്രയും കാലം നിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് നിന്റെ തലയിൽ കയറിയില്ലല്ലോ. പക്ഷെ ഞാൻ മനസ്സിലാക്കി ഇവളെ. എടി, നീ നിന്റെ മരുമകളെ കണ്ടു പഠിക്കുക വേണ്ടത്. ഇന്ന് ഒരു പക്ഷേ ഇവളും ഇവളുടെ അമ്മയും ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ മാഡിയെയും കരീനെയും തിരിച്ചു കിട്ടില്ലായിരുന്നു. ഇവൾ വന്നിട്ടിപ്പോ 24 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ, അതിനു മുമ്പ് നിനക്ക് ശല്യമായി തുടങ്ങിയോ? എല്ലാ പ്രശ്നങ്ങളും ഇവളാ തുടങ്ങി വെച്ചത്. അതെ, ഞാൻ തന്നെയാ തെറ്റുകാരി, ഞാൻ തന്നെയാ. കാരണം എപ്പോഴും പ്രശ്നങ്ങൾ ഞാനാണല്ലോ ഉണ്ടാക്കാറുള്ളത്. അനന്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറേ ഇല്ലല്ലോ. പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാ? ശ്വേത. അതുകൊണ്ടാണല്ലോ ഇവളെ നിലത്ത് പോലും വയ്ക്കാതെ തലയിലേറ്റ് വച്ചിരിക്കുന്നത്. അവളെ ഞങ്ങൾ തലയിൽ കയറ്റി വെച്ചിരിക്കുക തന്നെയാ. കാരണം അതിന് അർഹയാണ് അവൾ. അവളുടെ അമ്മ പഠിപ്പിച്ചു കൊടുത്ത സംസ്കാരമാണത്. ഇത്രയും നേരം നീ ഇവിടെ വന്ന് നിന്ന് സംസാരിച്ചല്ലോ. പക്ഷെ ഈ കുട്ടിയുടെ വായിൽ നിന്ന് ഒരു വാക്കെങ്കിലും വീണോ? അതാണ് അവളുടെ സംസ്കാരം. മരുമോളെ, ബഹുമാനം പിടിച്ചു വാങ്ങാൻ പറ്റില്ല, അത് നേടിയെടുക്കുകയാണ് വേണ്ടത്. പക്ഷെ അതൊക്കെ നിനക്ക് ആരും മനസ്സിലാക്കി തരാൻ. നീന മാഡം പറഞ്ഞത് വളരെ ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. ഒരു കുടുംബം ഇല്ലാതാക്കുന്നതിന്റെ പിന്നിൽ നാത്തുവിന്റെ കൈകൾ തന്നെയാ. ശ്വേത, ഇപ്പൊ എനിക്ക് മനസ്സിലായി, വളരെ നന്നായി മനസ്സിലായി നിങ്ങളുടെ വേദന എന്തെന്ന്. നാത്തുൻ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് സ്വന്തം ഭർത്താവ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് എനിക്കിപ്പൊ മനസ്സിലായി. അപ്പൊ ഇവൾ അനുഭവിച്ചത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? വേദന മനസ്സിലായോ? എടി, നീ പുണ്യം ചെയ്യണമടി ഇത്രയും നല്ലൊരു ബന്ധം നിനക്ക് കിട്ടിയതിന്. നിന്റെ തോന്നിവാസം കേട്ടിട്ട് മിണ്ടാതെ നിന്നില്ലേ? എടി, ദൈവത്തോട് നന്ദി പറയ ഇങ്ങനെ ഒരു മരുമോളെ കിട്ടിയതിൽ. ശ്വേത, നീ അല്പമെങ്കിലും ഇവളെ പോലെ ആയിരുന്നെങ്കിൽ എനിക്കൊരിക്കലും BP ഗുളിക കഴിക്കേണ്ടി വരില്ലായിരുന്നു. ശ്വേത ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. ഐ മീൻ ഇറ്റ്.
നീ എന്താ പറഞ്ഞത്? അച്ഛമ്മയാണ് കാരണം കാര്യമെന്നോ? അച്ഛമ്മ കാരണോ അല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നിന്റെ സഹോദരി കാരണോ? അതെ, അവനിയാ ഉത്തരവാദി. നിന്റെ അമ്മ എല്ലാത്തിനും കാരണക്കാരി ഇവരാ. അവര് മരിച്ചുപോയി, പക്ഷെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ വിഷം കലർത്തി. ഇന്ന് നിന്റെ കുടുംബത്തിലെ എല്ലാ ആളുകളും ജയിലിലായില്ലേ? അങ്ങനെ ആയതിന് കാരണം നിന്റെ ഈ അമ്മയും നിന്റെ സഹോദരി അവനിയുമാണ്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അച്ഛമ്മയുടെ നേർക്ക് വിരൽ ചൂണ്ടുന്നതിന് മുമ്പായി വിഷം കഴിച്ചു മരിച്ചേനെ. ശ്വേതാന്റി പറയൂ, എങ്ങനെയുണ്ടായിരുന്നു പാർട്ടി? പാർട്ടിയൊക്കെ നരകത്തിൽ പോയി. അമ്മായിക്ക് എപ്പോഴും തോന്നുമത്രേ അനന്യ ചെയ്യുന്നത് ശരിയും ഞാൻ ചെയ്യുന്നത് തെറ്റുമാണെന്ന്. പക്ഷെ അവർക്ക് ഒരു കാര്യം അറിയില്ല, ആരെയാണോ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ട് നടക്കുന്നത് അവളാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന്. നീ ആ പാർട്ടിയുടെ കാര്യം വിട, നീ പറയേ, എന്നോടൊപ്പം നീ ഉണ്ടാവുമല്ലോ? ഓഫ് കോഴ്സ് ആന്റി, ഞാൻ ആന്റിയുടെ കൂടെ ഉണ്ട്. അത് മതി, അമ്മായി അനന്യയും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി സ്ട്രോങ് ആവട്ടെ. അഭിമാനമായി മാറട്ടെ, എന്നിട്ട് നമുക്ക് അവളുടെ അഭിമാനത്തെ തകർക്കാം. ബന്ധം എത്ര സ്ട്രോങ് ആകുന്നു അത്രയും ആഴമേറിയതാവും മുറിവ്. നീനാൻ്റി, അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അതേ മോളെ, ഞങ്ങളോട് നീ ക്ഷമിക്കും. ഞങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റ് ശ്വേതയാണ്. മറന്നുകള. പക്ഷെ എന്തൊക്കെയായാലും ശ്വേതമ്മയുടെ ഇല്ലായിരുന്നെങ്കിൽ നീരജിനെ പോലെ സ്നേഹമുള്ള ഒരു മരുമോനെ എനിക്കെങ്ങനെ കിട്ടും? അല്ലെങ്കിൽ തന്നെ രാജേശ്വരി വർമ്മയുടെ കുടുംബവുമായി ബന്ധം സ്ഥാപിക്കാൻ ആരാണ് ആഗ്രഹിക്കുക? അല്ല, മാഡം അനന്യയും ആ കുടുംബത്തിലെ മറ്റുള്ള ആളുകൾ പോലെ അല്ല. മാത്രമല്ല, അനന്യയും നീനാൻ്റെയും ഡിവോഴ്സിന് ശേഷമല്ലേ ഏറ്റെടുത്തത്, റൈറ്റ്? വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ കുട്ടിയെ ഇത്ര വിവേകത്തോടെ വളർത്തിയതിന് താങ്ക് യു. ഞങ്ങൾ ഇറങ്ങ്, മാഡിയോടും കരീനയോടും പറഞ്ഞിരുന്നാൽ മതി. അവനെ അവർ എടുത്ത ചാട്ടക്കാരിയാണ്, നിനക്ക് അറിയില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം അവർക്ക് എന്റെ അമ്മയെ കുറിച്ച് വായി വരുന്നതൊക്കെ വിളിച്ചു പറയാന്നാണോ? അല്ല, അമ്മ ഇതിനിടയിൽ വലിച്ചെടുക്കേണ്ട കാര്യം എന്താ? ആ ആളുകൾ എത്ര വൃത്തികെട്ടവരാണെന്ന് നിനക്ക് അറിയില്ലേ? നീ ഇനിയും ആ ബന്ധത്തിൽ തുടരുന്നതിനാ ആ വീട് ഉപേക്ഷിക്കുക. അവനി മറ്റുള്ള പെൺകുട്ടികളെ പോലെ അവനെ ഒരിക്കലും തന്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാറില്ല. ഇനി അവൾക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള പ്രത്യേക കാരണവുമില്ലല്ലോ. പിന്നെ നീ എന്തിനാ നിർബന്ധിക്കുന്നത്? നീനാൻ്റെ, എനിക്ക് തോന്നുന്നത് അവനി സ്നേഹത്തിലും മറ്റു വിശ്വാസമില്ലാത്ത ഒരു കുട്ടിയാണെന്നാ. സ്നേഹം പ്രകടിപ്പിച്ച് ചതിക്കുന്നവരെ ധാരാളം കണ്ടിട്ടുണ്ട് അവന്. എന്റെ മനസ്സ് പറയാറുണ്ട് എത്രത്തോളം വെറുപ്പ് അവനെ പ്രകടിപ്പിക്കുന്നുണ്ടോ അതിനേക്കാൾ നിരവധി മടങ്ങ് സ്നേഹമുണ്ട് അവളുടെ മനസ്സിലെന്ന്. ഇനി അങ്ങോട്ട് നീ അവളുടെ സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന്. ബന്ധങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അലി. പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കി ഒരു കുടുംബത്തിന്റെ സ്നേഹം എന്താന്ന്. ആദ്യമായിട്ടാ എനിക്ക് എന്റെ ജീവന് ഭീഷണിയാകാത്ത ഒരു സ്നേഹമുള്ള അച്ഛമ്മ കിട്ടിയത്. നിനക്കറിയോ, അച്ഛമ്മ എന്നോട് ഒരു ചെറിയ കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഞാൻ അച്ഛമ്മയെ ഉപേക്ഷിച്ച് പോകരുതെന്ന്. ഇനി ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അച്ഛമ്മ ഒരുപാട് വേദനിക്കും അല്ലേ? അതൊരിക്കലും എനിക്ക് ചെയ്യാൻ കഴിയില്ല. നോക്ക്, അവൻ എനിക്കറിയാം അച്ഛമ്മ നിന്നെ ഇഷ്ടപ്പെടുകയാണെന്ന്. പക്ഷെ നീരജോ? ആ നീരജിനോട് എന്താ ബന്ധം? നീരജ് ഒരാള് കാരണോ എനിക്ക് ഇതെല്ലാം കിട്ടിയതല്ലേ. അവൻ ചിലപ്പോ ഈ ബന്ധത്തെ വില കുറച്ച് കണ്ടേക്കാം, പക്ഷെ എനിക്ക് ഈ ബന്ധം വിലപിടിപ്പുള്ളത് തന്നെയാ. അവൻ വിശ്വസ്തത കാട്ടിയിട്ടുണ്ട്, നിനക്കറിയോ അല്ലേ. എന്റെ വിഷമ അവസ്ഥയിലെല്ലാം തന്നെ അവൻ എന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഞാൻ എങ്ങനെ അവനെ ഉപേക്ഷിക്കും? നീ നീരജിനെ സ്നേഹിക്കുന്നുണ്ടോ? Do you love നീരജ്? അവന് താല്പര്യമില്ലാതെയാണ് അച്ഛമ്മയ്ക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അവൾക്ക് ഇവിടുന്ന് പോവാം. അവനെ നിർബന്ധിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നീരജ്. ഇനി അവൾ അവിടെ നിൽക്കാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഇഷ്ടക്കൂടുതൽ കൊണ്ടാവും. നിന്റെ കുടുംബത്തോട്, നിന്നോട് സ്നേഹം, ഇതെന്ത് ചോദ്യം അല്ലേ? നീ സ്നേഹിക്കുന്നില്ലേ? അപ്പൊ നിനക്ക് പറഞ്ഞോട് നീ അവനെ സ്നേഹിക്കുന്നില്ലെന്ന്. നമുക്ക് പിന്നീട് സംസാരിക്കാം, ബൈ. അവനി ഞാൻ ഇല്ല മാഡി,
ശ്വേത പറഞ്ഞതോർത്ത് നീ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ ശ്വേതയോട് ചോദിച്ചോളാം. ആന്റിയുടെ ദേഷ്യം ഞാൻ മനസ്സിലാക്കുന്നു അച്ഛ. പക്ഷേ ആന്റി എന്റെ അമ്മയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അങ്ങനെയല്ല മോളെ, നിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച അത് ശരിയാണ്. പക്ഷേ ശ്വേത എന്റെ ഭാര്യയെ അവളെ നന്നായിട്ട് എനിക്കറിയാം. ദേഷ്യം വന്നാൽ അവളുടെ നാവിനെ നിയന്ത്രിക്കാനാവില്ല. എന്താ പറയുന്നതെന്ന് അവൾക്ക് തന്നെ അറിയില്ല. ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാ. മാഡി എന്തിനാ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പോയത്? നിന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇനി എന്താ അച്ഛാ? മോളെ, നീയാണ് ഇനി നിന്റെ ആന്റിയെ ആശ്വസിപ്പിക്കേണ്ടത്. ശ്വേതയെ കുറിച്ച് നീ തെറ്റായിട്ടൊന്നും കരുതണ്ട. പോയി അവളോട് സംസാരിക്കും. അവളിപ്പോ എവിടെയെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്നുണ്ടാവും. മാഡി, കരീന, നിങ്ങൾ രണ്ടും മുറി പോയി വിശ്രമിക്കുക. അച്ഛൻ പറഞ്ഞാ ശരിയാ. ഇപ്പൊ ഞാനാ സ്ട്രോങ് ആവേണ്ടത്. ആന്റി മുതിർന്ന ആളല്ലേ, അപ്പൊ എനിക്കെന്തിനാ അവരോട് ദേഷ്യം? അങ്ങനെ കാണിക്കാൻ പാടില്ല. ഞാൻ അച്ഛമ്മയ്ക്കും നീരജിനും വേണ്ടി ഈ ബന്ധം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അച്ഛമ്മ ഇപ്പൊ എന്നെ സംബന്ധിച്ച് വലിയൊരു ഉത്തരവാദിത്വമാണ്, എന്റെ അതുലിനെ പോലെ. അയ്യോ, അതുൽ, അവനെ ഒന്ന് വിളിക്കട്ടെ. അവൻ ഇങ്ങോട്ട് വിളിക്കുന്നു. ആ അതുൽ, ചേച്ചി, എനിക്ക് ജീവിക്കാനുള്ള ഒരു അവകാശവുമില്ല. കാരണം എത്ര പേരുടെ ജീവിതങ്ങളാ ഇല്ലാതായത്. ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാ. അതുൽ, അതുൽ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. മോനെ, നീ സമാധാനപ്പെട്. അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. നമുക്കെല്ലാം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം. അതുൽ, നീ കേൾക്കുന്നുണ്ടോ? പാടില്ലായിരുന്നു. പ്ലീസ് ട്രസ്റ്റ് മീ. അവനിങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല. കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ ഞാൻ ഒരു ഒരു പെൺകുട്ടിയെ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് അവനിയാ.
അലി കൊള്ളാം, ഈ സമയത്താണോ നീ കസരത്ത് കാണിക്കുന്നേ? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാൽപ്പായസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. അലി നീ ഇതൊന്ന് കഴിക്കും മോനെ. അമ്മ എനിക്ക് വിശപ്പില്ല, അവിടെ വച്ചിരുന്നാ മതി, ഞാൻ പിന്നീട് കഴിച്ചോളാം. അലി നിന്റെ മനസ്സിലെന്താണെന്ന് എന്നോട് പറമോനെ. ഒന്നുമില്ല അമ്മ. എന്റെ കുഞ്ഞിന്റെ മനസ്സ് കാണാതിരിക്കാൻ തക്ക കാഴ്ചക്കുറവൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ അമ്മൂമ്മയ്ക്ക്. എന്താ മോനെ നിന്നെ അലട്ടുന്നേ? അവൻ എന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്കിടയിൽ എന്തോന്ന് തകർന്നു പോയതുപോലെ തോന്നു. നിനക്കറിയില്ലേ മോനെ, അത് വിവാഹബന്ധം നിലനിർത്താനുള്ള നാടകമാണെന്ന്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലൊന്നും ഇല്ല മോനെ. ഇല്ല അമ്മൂമ്മ ഉണ്ട്. അന്ന് ആ പാർട്ടിയിൽ അമ്മൂമ്മ രണ്ടുപേരെയും കണ്ടില്ലേ? രണ്ടുപേരും എത്ര ക്ലോസ് ആയിരുന്നു നേരിട്ട് കണ്ടതല്ലേ? രണ്ടുപേരും ഒരുമിച്ച് കണ്ടപ്പോ വല്ലാത്ത നിരാശ തോന്നിപ്പോയി അമ്മൂമ്മ. അമ്മൂമ്മ അമ്മൂമ്മ തന്നെ പറയും, കുട്ടിക്കാലം മുതൽ ഇന്നു വരെ ഞാൻ ഒരേ ഒരു പെൺകുട്ടിയെ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ, അത് അവനിയാ. അറിയോ അമ്മൂമ്മയ്ക്ക്? ഈ അമ്മൂമ്മയ്ക്ക് അത് അറിയാം മോനെ. പക്ഷെ ഒരു കാര്യം കൂടി അറിയാം, ഇതൊരു പക്ഷേ ദൈവത്തിന്റെ പരീക്ഷണമായിരിക്കാം. അവിടെ എന്റെ മോളും ഒരു ചെറിയ വിവാഹം നിലനിർത്താനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഹൃദയത്തിൽ വേദന മുഴുവൻ ഒളിപ്പിച്ച് അവളെ കൂടെ വേണമെന്ന് നീ സ്വപ്നം കാണുന്നു. അലി ഓർമ്മയുണ്ടോ, പണ്ട് അവനെ ഇല്ലാതിരുന്നപ്പോ നീ വളരെ ഉറപ്പോടുകൂടി എന്നോട് പറഞ്ഞിരുന്നു, അമ്മൂമ്മേ അവന് വരും, അവന് വരും, അമ്മൂമ്മേ അവന് വരും. നമ്മളെല്ലാം വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നില്ലേ മോനെ? എന്നിട്ടും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, അവന് വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. നിനക്ക് സൗഹൃദത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, നിനക്ക് സ്നേഹത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. എന്തിനാ ഇങ്ങനെ നിരാശനാവുന്ന? ഇത്രയും വലിയൊരു ബന്ധത്തെ ഒരു പേരിട്ട് വിളിക്കണോന്ന് ശാഠ്യം പിടിക്കുന്ന എന്തിനാ മോനെ? അമ്മൂമ്മ ഞാനൊരു കാര്യം പറയട്ടെ, വളരെ ഉറപ്പോടുകൂടിയേ ഞാൻ അവൾ വരുമെന്ന് വിശ്വസിച്ചിരുന്നത്. അതേ ഉറപ്പോടെ ഞാൻ അവളുടെ സ്നേഹത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്നാൽ അവൾ എനിക്ക് തന്നെ കിട്ടുമല്ലേ? ഒന്ന് പറയാമോ കിട്ടും എനിക്ക് എന്റെ അവനെ? അതെനിക്കറിയില്ല മോനെ. പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, പണ്ടത്തെ ആ കുഞ്ഞലി, ആ കുഞ്ഞവനിയോട് സ്വന്തം മനസ്സിലെ വലുതും ചെറുതുമായ ഓരോ കാര്യവും തുറന്ന് പറഞ്ഞിരുന്നു. ഇന്നും അങ്ങനെയെല്ലാം പറയും മോനെ, നിന്റെ മനസ്സിലെ കാര്യങ്ങളെല്ലാം അവളോട് പറയും. ചിലപ്പോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയാലോ? ഓരേ സവരിയാ ഓരേ സവരിയാ ഓരേ സവരിയാ.
am really sorry. S-O-R-E. Sorry.